സ്കൂൾ കാലഘട്ടം മുതൽ ആവോളം ചൊല്ലി പഠിച്ച രണ്ട് രാജസ്ഥാൻ പെരുമകൾ, താർ മരുഭൂമിയും പ്രൗഢിയാർന്ന കോട്ടകളും, ഇവ രണ്ടിനെയും കൂട്ടിച്ചേർക്കുന്ന സവിശേഷമായ ഒന്നാണ് താർ മരുഭൂമിയിൽ 1156 ഭാട്ടി രജപുത്ര രാജാവായ റാവൽ ജയ്സാൽ പണികഴിപ്പിച്ച ത്രികൂട എന്ന കുന്നിൻമുകളിലെ ജയ്സാൽമീർ കോട്ട. ഇരുന്നൂറ്റി 250 ഉയരമുള്ള 25 നിലകളും 100 കൊത്തളങ്ങളുമായി കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഈ കോട്ട ഒരു വിസ്മയ കാഴ്ചയായി സഞ്ചാരികൾക്ക് മുന്നിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നു. മറ്റൊരു കോട്ടയ്ക്കുമില്ലാത്ത ഒരു പ്രത്യേകതയും ഇവിടെയുണ്ട്. പ്രജകൾ രാജ്യത്തിനായി ചെയ്ത സേവനങ്ങളിൽ സന്തോഷവാന്മാരായ രാജാക്കന്മാർ അവർക്ക് സമ്മാനമായി നൽകിയ ഈ കോട്ട ഇന്നും അന്നത്തെ അവകാശികളുടെ പിന്മുറക്കാരാൽ വാസയോഗ്യമായതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവിക്കുന്ന കോട്ട എന്ന വിശേഷണത്തിന് അർഹമായ കോട്ട. നൂറ്റാണ്ടുകൾക്കും മുമ്പുള്ള താമസക്കാരുടെ മക്കളും പേരക്കുട്ടികളുമൊക്കെയായി ഇപ്പോൾ 4000 ഇവിടെ താമസിക്കുന്നു. ഒപ്പം ടൂറിസത്തിൽ നിന്ന് ജീവിക്കാനുള്ള വരുമാനവും ഉണ്ടാക്കുന്നു. സൂര്യാസ്തമന സമയത്ത് സ്വർണ സമാനമായ മണൽ കല്ലുകളാൽ സഞ്ചാരി മനസ്സുകളിൽ സ്വർണപ്രഭ തൂകുന്ന ഈ കോട്ടയ്ക്ക് അതേ കാരണത്താൽ അവരൊരു വിളിപ്പേരുമിട്ടു, സോനാർ ഖില അഥവാ സുവർണക്കോട്ട. ഒരു കാലത്ത് രാജകുടുംബങ്ങളെയും മറ്റു വിശിഷ്ട അതിഥികളെയും ഒപ്പം പട്ടുപാതയിലൂടെ ഏഷ്യയിൽ നിന്നും പടിഞ്ഞാറോട്ടും തിരിച്ചുമുള്ള യാത്രയിൽ ജയ്സാൽമീർ കോട്ടയിൽ സ്ഥിരമായി തങ്ങിയിരുന്ന വാണിജ്യ സംഘങ്ങളെയും വരവേറ്റിരുന്ന ഈ കോട്ട ഇന്ന് സഞ്ചാരികളുടെ ഹൃദയഭൂമിയാണ്. മനോഹരമായ മാളികകൾ, സൗധങ്ങൾ, അമ്പലങ്ങൾ, കച്ചവട കേന്ദ്രങ്ങൾ, വ്യാപാരികൾക്കും സഞ്ചാരികൾക്കും താമസിക്കാനുള്ള കെട്ടിടങ്ങൾ എന്നിവയൊക്കെയായി യുനെസ്കോയുടെ പൈതൃക സ്മാരകമെന്ന ഖ്യാതിയിൽ തലയെടുപ്പോടെ ജയ്സാൽമീർ കോട്ട സഞ്ചാരികളെ മാടി വിളിക്കുന്നു. പലതരം ഭക്ഷണശാലകൾ, കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകൾ, കൈവേലക്കാർ, ദുപ്പട്ട വിൽപ്പനക്കാർ എന്നിങ്ങനെ കച്ചവടത്തിന്റെ പലവിധ മേഖലകളാലും രജപുത്ര മുഗൾ വാസ്തുശൈലികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കോട്ടയുടെ ഇടവഴികൾ ഇന്നും സജീവമാണ്. ഇന്നലെയുടെ ഭാരതത്തിന്റെ മഹത്വം അറിയേണ്ടവർക്ക്, ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്ക്, പുരാതന നിർമ്മാണ ഭംഗി തേടുന്നവർക്ക്, രാജസ്ഥാന്റെ പ്രൗഢി അറിയേണ്ടവർക്ക്, ഒപ്പം നിർദോഷമായി നിഷ്കളങ്കമായി സഞ്ചാരത്തെ പുൽകുന്നവർക്ക് ഭാരതത്തിന്റെ സമ്മാനം ജയ്സാൽമീർ കോട്ട.